നികുതി സ്വീകരിക്കേണ്ട എന്ന റവന്യൂ അതോറിറ്റിക്ക് കൊടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയല്ല. മൂന്ന് കാരണങ്ങൾ കൊണ്ട് വഖഫ് ഭൂമിയല്ല. ഒന്ന്, ഇത് ഈ വഖഫാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിക്കുന്നു, ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫാകാൻ പറ്റില്ല. രണ്ട്, ഇത് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. വഖഫിൽ കണ്ടീഷൻ ഇല്ല, കണ്ടീഷൻ പാടില്ല. വഖഫ് പെർമനൻ്റ് ഡെഡിക്കേഷനാണ്, കൊടുത്താൽ കൊടുത്തതാണ്, ഒരു കണ്ടീഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അത് വഖഫല്ല. മൂന്ന്, ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അവരെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ കാശ് കൊടുത്തു, കാശ് വാങ്ങിച്ചിട്ടാണ് അവർ ഭൂമി അവർക്ക് കൊടുത്തത്. കാശ് വാങ്ങിച്ച് ഭൂമി കൊടുത്തത് എങ്ങനെയാണ് വഖഫാവുന്നത്? വഖഫല്ല. അപ്പം ഇത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്ന വഖഫാണെന്ന്. ആ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്ന്. ആഴത്തിൽ പഠിക്കാതെ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്? പിന്നീട് വന്ന യു ഡി എഫ് ഗവൺമെൻറ്റിലെ വഖഫ് ബോർഡുകൾ ശക്തമായ നിലപാടെടുത്തു, അത് ക്ലെയിം ചെയ്യില്ല എന്ന്. മനസ്സിലായേ? വീണ്ടും എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ 2021 ആവശ്യമില്ലാതെ വിഷയം ഉണ്ടാക്കിയത്. അപ്പോൾ വഖഫ് ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം, അവരെ നിലപാടെടുക്കണം. ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്താൽ മതി. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പറഞ്ഞിരിക്കുന്നത് ഇവരെ കുടിയിറക്കരുതെന്ന്, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർഗീയ പ്രശ്നമാണെന്ന്? ഒരു വിഭാഗം ആളുകൾ, സംഘപരിവാരാണ് ഇത് വർഗീയമായി കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ഇരകളായി ആരും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഗവൺമെൻറ് ഒളിച്ചു കളിക്കാതെ ഗവൺമെൻറ് തീരുമാനമെടുക്കണം, സർക്കാർ തീരുമാനമെടുക്കണം. ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ഉണ്ട്. അവരെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല, ഇറക്കാൻ പറ്റണമല്ല, കുടിയിറക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അവർക്ക് ഒരു കാലത്തും ഒരു പ്രശ്നം, അവരുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിലുള്ള അവരുടെ ലീഗൽ ടൈറ്റിൽ അതിൽ സ്ഥാപിച്ചു കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റും, ഒരു സങ്കീർണത ഇക്കാര്യത്തിലില്ല. നിയമമന്ത്രി പറഞ്ഞ് സങ്കീർണമായ പ്രശ്നം, ഒരു സങ്കീർണത ഈ പ്രശ്നമില്ല. ഞങ്ങൾ നിയമപരമായ മുഴുവൻ പഠനവും ഇത് സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയിട്ടാണ് പറയുന്നത്. ഗവൺമെൻറ്റിന് ഏറ്റവും എളുപ്പത്തിൽ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്ത് കോടതിയിൽ വഖഫ് ബോർഡിൻ്റെ സ്റ്റാൻഡ് മാറ്റിയാൽ ഈ പ്രശ്നം തീർന്നു. ഇനി കോടതിക്ക് പുറത്ത് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് കോടതി അറിയിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ തീർക്കാവുന്നൊരു വിഷയമാണ്. അത് കേരളത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ സമ്മതിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻറ് വ്യക്തമാക്കട്ടെ. സർവകക്ഷി യോഗം വിളിച്ചിട്ട് എല്ലാ കക്ഷികളും കൂടി ഒരുമിച്ച് തീരുമാനിക്കട്ടെ അവരുടെ ലീഗൽ ടൈറ്റിൽ അവർക്ക് കൊടുക്കണമെന്ന്. അതല്ലേ ഭംഗി? ആർക്കാ എതിർപ്പ്? അല്ല, എൻ്റെ പ്രശ്നം ആർക്കാ എതിർപ്പ്? ആർക്കും എതിർപ്പില്ലല്ലോ, പിന്നെന്താ സർക്കാരിന് പ്രശ്നം? എല്ലാവരും പറഞ്ഞു, അവര് മുസ്ലിം സംഘടനകൾ പറഞ്ഞു, സമരസമിതിക്കാർ കണ്ടു, മന്ത്രിയെ കണ്ടു, എല്ലാവരെയും കണ്ടു, ഞങ്ങളെല്ലാവരെയും കണ്ടു. ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ടാണ് എല്ലാവരുമായിട്ട് സംസാരിപ്പിച്ച് ഈ പ്രശ്നം. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങളും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുൻകൈ എടുത്തിട്ടാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇവർക്ക് ധാർമ്മികമായൊരു പിന്തുണ കൊടുത്തു. അവരെ കുടിയിറക്കാൻ പറ്റില്ല എന്നൊരു ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. അവരെടുത്തൊരു ശക്തമായ നിലപാടാണ്. കാരണം ഇത് ഒരു ക്രിസ്ത്യൻ പ്രശ്നമല്ല, മുസ്ലിം പ്രശ്നമല്ല, ഹിന്ദു പ്രശ്നമല്ല, പാവപ്പെട്ടവരുടെ 600 പേരുടെ പ്രശ്നമാണ്. വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും.